ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മൊണാക്കോൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നീസിൽ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് മൊണാക്കോയിലേക്ക് വന്നത്. ഏകദേശം അരമണിക്കൂർ പിടിച്ച് വിടത്താൻ. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനാണ്. റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പുറത്തിറങ്ങാണ്. പുറത്തിറങ്ങുന്ന മുമ്പ് നമുക്ക് മൊണാക്കോനെ പറ്റി കുറച്ച് അറിഞ്ഞാലോ. അപ്പോൾ ലോകത്തിൽ തന്നെ രണ്ടാമത്തെ ചെറിയ രാജ്യമാണ് മൊണാക്കോ. ഏകദേശം 2.2 കിലോമീറ്റർ വിസ്തൃതിയാണ് ഈ ഒരു രാജ്യത്തിനുള്ളത്. യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ളൊരു രാജ്യമാണ് മൊണാക്കോ. ഇതാണ് മൊണാക്കോൻ്റെ നാഷണൽ ഫ്ലാഗ്. ഗ്രിമാൾഡി കുടുംബത്തിലെ രാജകുമാരനാണ് ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പ്രിൻസിപ്പാലിറ്റി ഓഫ് മൊണാക്കോ എന്ന് അറിയപ്പെടുന്നു. ഫ്രാൻസിൻ്റെ അതിർത്തിയാണ് ഈ ഒരു രാജ്യം പങ്കിടുന്നത്. പിന്നെയുള്ളത് മെഡിറ്ററേനിയൻ സീ ആണ്. ഏറ്റവും കൂടുതൽ അതിസമ്പന്നർ ഉള്ള ഒരു രാജ്യം, ഏറ്റവും കൂടുതൽ ലാൻഡ് വാല്യൂ ഉള്ള ഒരു രാജ്യം, ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് താമസിക്കുന്ന ഒരു രാജ്യം ആണ് ഈ ഒരു മൊണാക്കോ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ടാക്സ് ഇല്ല. ടാക്സ് ഫ്രീ കൺട്രിയാണ് മൊണാക്കോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയാണ്. ഇതാണ് പുറത്തിറങ്ങുമ്പോഴുള്ള കാഴ്ചകൾ. പിന്നെ നമ്മൾ പോകുന്നത് ഇപ്പോൾ മെയിൻ സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് എല്ലാം എടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉള്ളത്, ഈ രാജ്യത്ത് 6 മാസം താമസിക്കണം. അതിനുള്ള തെളിവ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും അപ്പാർട്ട്മെൻറ്റോ എന്തെങ്കിലും നമ്മൾ ഇവിടെ സ്വന്തം പേരിൽ ഇവിടെ ഉണ്ടെന്നുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ അവർ സിറ്റിസൺഷിപ്പ് തരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ എന്തൊരു എളുപ്പമാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് റെൻ്റ് എടുക്കണമെങ്കിൽ 1 മാസത്തെ റെൻ്റ് മിനിമം 50 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, 1 മാസത്തെ റെൻ്റ് ഇത്രയാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് എടുക്കണമെങ്കിൽ, ഒരു ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ എത്ര വരുന്നുള്ളൂ. അതെ തന്നെ. അപ്പോൾ നമുക്ക് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതാ കാണുന്നതാണ് ഗ്രിമാൾഡി കുടുംബത്തിൻ്റെ പാലസ്. നമ്മൾ ആദ്യം പോണത് പാലസിലേക്ക് തന്നെയാണ്. ഞാൻ പോയത് ക്രിസ്മസിന് അടുത്തുള്ള സമയത്തായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ക്രിസ്മസ് ട്രീയും ബാക്കി ഡെക്കറേഷൻസൊക്കെ കാണുന്നത്. ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ തിന്നാൻ തോന്നും, അത്രയ്ക്കും ഫ്രഷാണ്. ഈ മൊത്തം മൊണാക്കോ കറങ്ങാൻ മിനിമം ഒരു 3 മണിക്കൂർ മതി. ഇതാണ് ഗ്രിമാൾഡി കുടുംബത്തിൻ്റെ പാലസ്. അപ്പോൾ ഇത് കറങ്ങണം. ഇതിൻ്റെ മുകളിൽ കയറാൻ ഒരു 1.5 പണിയുണ്ട്. ഈ കാണുന്നതാണ് മൊണാക്കോ. 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് കറങ്ങടിച്ച് കാണാനുള്ള സ്ഥലമുള്ളൂ. ഇത് കൊട്ടാരത്തിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഈ വഴിയാണ് നമുക്ക് മുകളിൽ കയറി പോകേണ്ടത്.
ഇതാണ് കൊട്ടാരത്തിൻ്റെ മുകളിലുള്ള ഒരു ഓപ്പൺ സ്പേസ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഗാർഡുകളുടെ ചേഞ്ചിങ് ഓഫ് പരേഡൊക്കെ കാണാം. പക്ഷേ ഞാൻ പോയ സമയത്ത് ആ ഒരു ടൈമിംഗ് അല്ലായിരുന്നു, അതുകൊണ്ട് അത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഇതാ കൊട്ടാരത്തിന് മുകളിൽ ഉണ്ടാക്കിയ ഒരു പുൽക്കൂടാണ്, ഒരു ഓപ്പൺ പുൽക്കൂടാണ്. ഇത് ഈ കൊട്ടാരത്തെ സംരക്ഷിക്കാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന പീരങ്കികളാണ്. ഇതിപ്പോൾ അവർ റെസ്റ്റിംഗ് ആയിട്ട് വെച്ചേക്കാണ്, ജസ്റ്റ് ഒരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചേക്കാണ് അതെല്ലാം. ഈ രാജ്യത്ത് സ്വന്തമായിട്ട് പട്ട ആൾക്കാരൊന്നും ഇല്ല, അപ്പോൾ ഫ്രാൻസാണ് ഇവരുടെ മിലിറ്ററി സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് എയർപോർട്ടൊന്നും ഇല്ല. ഫ്ലൈറ്റിൽ വരാൻ ആഗ്രഹിക്കുന്നവർ ഫ്രാൻസിൽ നിന്ന് വേണമെങ്കിൽ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് മൊണാക്കോയിലേക്ക്, അല്ലെങ്കിൽ ട്രെയിൻ എടുത്ത് വരാം. ഈ രാജ്യം കറങ്ങാൻ വേണ്ടി ആൾക്കാർ യോട്ട് എടുത്തിട്ടും ക്രൂസ് എടുത്തിട്ടും വരാറുണ്ട്. അപ്പോൾ അതിനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇവിടെ. ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ അടുത്ത് കിടക്കുന്നത് ഈ പാലസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ ഈ പാലസ് കണ്ടിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോകാം. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള മോണാക്കോ വിശേഷങ്ങൾ നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. അപ്പോൾ ബൈ ബൈ.